വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സർട്ടൻ പേപ്പർ നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ എന്റെ പേര് റാണി കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ യുകെയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അനുഭവിച്ച കുറേ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ സങ്കടകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അല്ലേ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് എപ്പോഴും ഭയങ്കര പാടായിരിക്കും അതിൽ നിന്നാണ് നമ്മൾ പതുക്കെ പതുക്കെ കയറി നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പൊ ആ തുടക്ക കാര്യങ്ങളും ഒക്കെ അറിയാൻ കുറേ പേർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മെൻഷൻ ചെയ്തപ്പോഴേക്ക് എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്കും കുറച്ച് മെമ്മറീസ് ഒക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്കും എൻജോയ് ചെയ്യുന്ന ഞാൻ കരുതുന്നു ഒരു പക്ഷേ ആദ്യമായിട്ടൊക്കെ യുകെയിലേക്ക് വരുന്നവർക്കും എന്താണെന്നൊക്കെ അറിയാം നിങ്ങൾക്കും ഇല്ലേ ഒരാഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ ആവും എങ്ങനെയൊക്കെ പച്ച പിടിക്കാം അതങ്ങനെ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടാന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടു നോക്കുക നിങ്ങൾ എന്നിട്ട് പറയണ്ട അഭിപ്രായം പറയാൻ ഒരിക്കലും മറക്കരുത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് യുകെയിലേക്ക് വരുന്നത് 2002 December 13 ഞാൻ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്നും നേരെ വരുന്നത് മാഞ്ചസ്റ്റർ ഓക്കെ ഞാൻ ഒരു ഏജൻസി വഴി ആയിരുന്നു ഞാൻ വന്നിരുന്നത് ആ സമയത്തൊക്കെ വരാൻ വളരെ എളുപ്പമായിരുന്നു നമുക്ക് ILTSന്റെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെങ്കില് നമുക്ക് അന്ന് വേണ്ടിയിരുന്നത് മദ്രാസ് എംബസിയിൽ പോയി അവിടെ ഒരു നല്ലൊരു അടിപൊളി കിടലൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതൊരു 1.5 ഇന്റർവ്യൂ ആയിരുന്നു ഭയങ്കര പാടായിരുന്നു ഒരുപാട് പേര് ഫെയിലായി കേട്ടോ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസി വഴി നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവരൊരു വർക്ക് പെർമിറ്റ് തരും ഈ വർക്ക് പെർമിറ്റ് എനിക്ക് കിട്ടിയിരുന്നത് ഒരു നേഴ്സിംഗ് ഹോമിൽ നിന്നായിരുന്നു ഓക്കെ ഈ ഏജൻസി അറേഞ്ച് ചെയ്തത് നേഴ്സിംഗ് ഹോമിൽ നിന്നായിരുന്നു നമുക്ക് ഈ വർക്ക് പെർമിറ്റ് അന്നത്തെ സമയത്ത് ഞാൻ എത്ര രൂപ കൊടുത്തു എനിക്കൊന്ന് അന്ന് ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്തായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വരുവാൻ വേണ്ടി 2002 വലിയ കുഴപ്പമില്ലാത്തൊരു പൈസ ആയിരുന്നു അന്നത്തെ കാലത്ത് 2002 എന്ന് പറയുമ്പോഴേക്കും അപ്പൊ അന്ന് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറി പോരുന്നത് ഞാൻ ആദ്യം വരുന്നു സുരേഷ് എന്ന നാട്ടില് ഒരു ബിസിനസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ മദ്രാസില് ഇന്റർവ്യൂവിന് ഞാനും പപ്പ അങ്ങോട്ട് പോകും അപ്പൊ എന്റെ കല്യാണത്തിന് മുന്നാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പൊ അതിന് മുന്നേ നമ്മള് വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നതിന് മുന്നായിട്ട് നമ്മള് ഏകദേശം എനിക്കൊന്ന് 75,000 or 80,000 ആണ് കൊടുത്തിട്ട് നമ്മുടെ വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിലോട്ട് അവര് തരുന്നത് അപ്പൊ ഈ വർക്ക് പെർമിറ്റുമായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോവുകയാണ് മദ്രാസിലേക്ക് ഞാനും പപ്പയും കൂടെ അതൊരു 1.5 പോക്കായിരുന്നു ടെൻഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ് കാരണം ഒരുപാട് പേര് ഫെയിലായി ഞാനാണെ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു വ്യക്തിയാണ് അവിടെ വന്നേക്കുന്നത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ബ്രിട്ടീഷുകാരാണ് ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊക്കെ എടുത്തിട്ട് എറിയുന്ന പോലെ എല്ലാം റൂഡായിട്ടാണ് അവർ സംസാരിക്കുന്നത് അവിടെയുള്ള സ്റ്റാഫുകളാണേലും എല്ലാം ഒരു റൂഡായിട്ടൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് അന്ന് തോന്നിയത് കേട്ടോ പിന്നെ അവെല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമോ ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് തിരിയുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്കെന്നുണ്ടായിരുന്നത് നമുക്ക് അപ്പോഴേക്ക് ഏജൻസിക്കാർ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിനൊക്കെ ആൻസർ ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെയുള്ള രീതി അപ്പൊ ഞാനിതൊക്കെ എഴുതി പഠിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പൊ ഈ ഇന്റർവ്യൂ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ മാഞ്ഞൂരാൻസിൽ പോയി അവിടെ ഇംഗ്ലീഷ് കോഴ്സുകളും ഈ ഇന്റർവ്യൂവിന് മുന്നായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് ആ പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോയിരുന്നു അതിനുശേഷമാണ് നമ്മുടെ ഇന്റർവ്യൂവിന് പോയത് ഞാൻ നോക്കുമ്പം ഇന്റർവ്യൂവിന് ഒരു ഹാള പോയവർക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ സമയത്തൊക്കെ യുകെക്ക് വന്നവർക്ക് ഏകദേശം ഒരു അടി ഉണ്ടാവും ഞാൻ എന്താ പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ക്യാബിനിൽ ആൾക്കാർ ഇരിക്കുകയാണ് പുറത്ത് നമ്മൾ ഈ കൗണ്ടറിൽ വന്ന് നിൽക്കും നമ്മൾ ഈ ബാങ്കിലൊക്കെ പോയിരിക്കുമ്പം ഇങ്ങനെ കിളിവാതിരി പോലെ പൈസ കിട്ടോ കൊടുക്കാനും എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ പേപ്പറും കാര്യങ്ങളെല്ലാം അവർ വാങ്ങും എനിക്കൊരു ലേഡിയെ കിട്ടി അവര് പൂക്കുറ്റി പോലെ ക്വസ്റ്റ്യൻ എന്താ നേരെ ചോദിച്ചോണ്ടേയിരിക്കുക പേരെന്താണ് എവിടെയാണ് പഠിച്ചത് അപ്പൊ ഞാൻ ജസ്റ്റ് പാസ് ഔട്ട് ആട്ടോ ഞാൻ ജസ്റ്റ് പഠിച്ച് അവിടെ ബോണ്ട് ഉണ്ടായിരുന്നു പഠിച്ചിറങ്ങിയപ്പോഴേക്കായിരുന്നു എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരാൻ പറ്റും കേട്ടോ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നവരെ അപ്പൊ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാർക്കും കാണാൻ പറ്റും അവരും എല്ലാം അവിടെ ചെയറുകളിൽ ഇരിക്കുക അവരെല്ലാം മുന്നിൽ വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് പക്ഷെ ഓരോരുത്തരും വരുന്നു അവരെ ഇന്റർവ്യൂ ചെയ്യുന്നു അപ്പൊ തന്നെ റിസൾട്ട് അറിയാം അപ്പൊ ഇപ്പൊ നമ്മൾ ഫെയിൽ ആണ് അല്ല വെയിറ്റിംഗ് ലിസ്റ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്പൊ ആ നിമിഷം തന്നെ അവര് അവിടെ പോയി ഇന്നോളം പറയും അടുത്ത ഇന്റർവ്യൂ ഓരോ ചാൻസ് ഉടങ്ങാണ്ടുണ്ട് അവർക്ക് അങ്ങനെ എന്തോ ആയിരുന്നു അപ്പൊ എന്റെ ഊഴവ അപ്പൊ ഓരോരുത്തരും പോകുന്നു ചിലർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു ചിലർ സങ്കടപ്പെട്ട് കരഞ്ഞു പോകുന്നു അങ്ങനെ ഓരോന്നും പോകുന്നു ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഇത് കണ്ടു നിൽക്കുന്നതുകൊണ്ട് നമുക്കും ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അതും ഇംഗ്ലീഷുകാരിരിക്കുന്നു ഒരു പറഞ്ഞ ഒരു കുന്തോ മനസ്സിലാവാത്തൊരവസ്ഥ ഇങ്ങടെ അപ്പൊ ഞാൻ എന്തായാലും ഏകദേശം ഉറപ്പിച്ചു പൈസ വെള്ളത്തിൽ പോയി കാരണം ഈ വർക്ക് പെർമിറ്റ് കൊടുത്ത പൈസ പോയി എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരിക്കുക കാരണം പപ്പ അപ്പ ഇതിന്റെ ന്യൂസുകളൊക്കെ പുറത്തിരുന്നറിയാം പപ്പ അപ്പം ഈ കോമ്പൗണ്ടിന് പുറത്താണ് ഈ പേരൻസ് വന്നേക്കുന്നവരൊക്കെ വെയിറ്റ് ചെയ്യുന്നവരെ അപ്പൊ ഓരോരുത്തരും കരയുന്നതും എല്ലാവരും ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പരിചയമാവല്ലോ കുറച്ച് പേരോടൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഫെയിലായി എന്നൊക്കെ കേൾക്കുമ്പോൾ പപ്പയ്ക്ക് അറിയാം ഇത് പോയി ഇത് ഇത്രക്കെത്രക്കെല്ലാം ഉള്ളു പോയി കാണുമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്റെ ഊഴമായി എന്നെ വിറച്ചിട്ട് എന്റെ പൊന്നെ മുട്ടാണോ ഇരിക്കുന്നത് എന്താന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല തല കറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു ആകെ ബ്ലാങ്ക
അപ്പൊ പേര് ചോദിച്ചാ പഠിച്ച സ്ഥലത്തെ പറയുന്നിരിക്കുന്നു. ആ പരുവത്തില് നമ്മളൊരു അവിയല് പരുവത്തിലേക്ക് ഒരു അവസ്ഥയാണ്. അങ്ങനെ ഞാൻ എന്നെ വിളിച്ചു, ഞാൻ ചെന്നു, അവരെന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. എന്നോടും എനിക്കൊരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും, ഒരു 8-9 ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞു ഒപ്പിച്ചു. കാരണം ഏകദേശം ഒരു ഐഡിയ, അവർ പറയുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒരു വാക്കായിരിക്കും നമുക്ക് ക്ലിക്കുന്നത്, അതായിരിക്കും എന്നുള്ള അസ്യൂം ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യുവാണ്. അപ്പോഴേക്ക് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് പറയാൻ ആൻസർ പോകും. രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദിച്ചു, എന്നോട് പറഞ്ഞു ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഞാനിത് റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ, ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല, പക്ഷെങ്കില് നിന്റെ മുഖത്ത് ഞാനൊരു ചിരി കണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ. അപ്പം പൊട്ടന്റെ മാവേലിയർ പോലെയാണ് എന്റെ ഓരോ ആൻസറും പറയുന്നത്. എങ്ങനെയൊക്കെയോ ദേവന്ദ്രൻ ശരിയാക്കി വിട്ടോണ്ടിരിക്കുക. അപ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ തെറ്റിച്ചു എന്ന് ഉറപ്പായി. അപ്പൊ അവർ വീണ്ടും സ്കിപ്പ് ചെയ്ത് അടുത്ത ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു. എന്നിപ്പോ അവർ നിനക്ക് ഒരു ചാൻസ് കൂടെ ഞാൻ തരാൻ പോകണം, ഞാൻ ആർക്കും കൊടുക്കാത്ത ചാൻസ് ആണ്, ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ചോദിക്കും, അത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നീ ഫെയിലാന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ഈ പുള്ളിക്കാരി എന്റെ കാര്യത്തിൽ തീരുമാനമാക്കി, എന്തായാലും പിന്നെ എന്തായാലും ചിരിച്ചോണ്ട് തന്നെ ഇരിക്കാന്നുള്ളത്. ഞാൻ ചിരി എന്നൊക്കെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ചിരി ആട്ടോ, നോർമൽ ചിരി ഒന്നുമല്ല ഈ ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കവളൊക്കെ ഇങ്ങനെ നിറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. അവരെന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, പൊട്ടന്റെ മാവലോർ പോലെ ദൈവത്തെ വിളിച്ചാണ്ട് കർത്താവ് ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതി എറിഞ്ഞു. അവരെന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഈ ചിരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, നിന്റെ ആൻസർ എല്ലാം കറക്റ്റ് ആയിരുന്നു, ഓക്കെ വിസയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ, ഇനി അടിച്ചിട്ട് കിട്ടിക്കോളെന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിട്ടു. താങ്ക് യു, ഗുഡ് ലക്കും എല്ലാം പറഞ്ഞു അവരെന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ ഉണ്ടായ ഒരു സന്തോഷം. അപ്പൊ നമ്മൾ അവിടുന്ന് ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ടേൺ ചെയ്യപ്പെടെ ആൾക്കാരെല്ലാം നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് കേൾക്കാന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളെ കിട്ടി വരട്ടെന്ന് മുഴുവൻ ബാക്കിയുള്ളവർക്കും അറിയാം. അങ്ങനെ ക്യൂ പോലെയല്ല നിൽക്കുന്നത്, ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് അത്ര ഉള്ളൂ. അപ്പൊ എന്റെ മുഖത്തെ ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണോ കരച്ചിലാണോ, ഇനി അവര് യേസ് പറഞ്ഞതും ഓക്കെ അടിച്ചത് പോലും എനിക്കത് മനസ്സിലായതുപോലെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ തിരിച്ചു വന്നു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി, ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷവും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ബാക്കിയുള്ളവർ ഇരിക്കുക ഇന്ദ്രദിനെ, അപ്പൊ നമുക്ക് ഊഹിക്കാലോ ഒരാൾക്ക് കിട്ടി, ഇനി ഞാൻ പോകുന്നു അറക്കാൻ കൊണ്ടുവന്ന് പിന്നെ കോഴിയെ പോലെ എന്നൊക്കെ പറയുന്നത് അല്ലെ, ആടിനെ പോലെ എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് അവിടെ. ഞാൻ എന്നിട്ട് തിരിച്ച് ഞാൻ പുറത്തിറങ്ങി വരുവാണേ. അപ്പൊ അപ്പായിക്ക് അറിയാം, കാരണം പോയി, കാരണം അവിടെ വന്ന് നല്ല ഭയങ്കര ആയിട്ടുള്ള പിള്ളേർക്കൊന്നും കിട്ടിയില്ല, നല്ല കണ്ട നല്ല ആഷ്പൂഷായിട്ട് നിൽക്കുന്നവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പുറത്തൊരു പപ്പ പറഞ്ഞ് സാരമില്ല മോനെ, കിട്ടിയെന്ന് പോലും അവർ ചോദിക്കുന്നില്ല, എന്നാ എന്നുള്ള രീതിയിൽ, സാരമില്ല മോനെ കുഴപ്പമില്ല എന്നായാലും ആ എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു പപ്പ കിട്ടിയെന്ന് പറഞ്ഞു, പപ്പയ്ക്ക് വിശ്വാസം വരുന്നില്ല എനിക്ക് കിട്ടിയത്, അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം. അപ്പം നമ്മുടെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എന്റെ എൻഗേജ്മെന്റ് ആണ് ശരിക്കും, അതൊട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. 2-3 ദിവസം കഴിഞ്ഞ ഉടനെ എൻഗേജ്മെന്റ്. അപ്പൊ ഈ എൻഗേജ്മെന്റിന്റെ സന്തോഷവും കാര്യങ്ങളോ ഒന്നും എനിക്ക് ആസ്വദിക്കാനേ പറ്റുന്നില്ല, കാരണം ഈ ടെൻഷൻ അല്ലേ. അങ്ങനെ എന്തായാലും നമുക്ക് പച്ചക്കറി വീശി, അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം ഒരാഴ്ചക്കുള്ളിൽ നടന്നു, കാരണം ചേച്ചിയും ഫാമിലിയൊക്കെ വരാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന്റെ 1 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മദ്രാസിന് പോവുകയാണ്, കാരണം വിസ അന്ന് അടിച്ചു കിട്ടുന്ന ദിവസമാണ്. ആ വിസ അടിക്കാൻ സെക്കൻഡ് ടൈം പോകുമായിരുന്നു, വിസ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ 2 പേരുടെ പോയി. അങ്ങനെ വിസയൊക്കെ അടിച്ച് ഞങ്ങൾക്ക് കിട്ടി. അപ്പോഴത്തേക്ക് UK നമുക്കറിയാവുന്ന ഒരു ഫാമിലി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സുരേഷ് പറഞ്ഞു ഇനിയിപ്പം എന്നെ ഒറ്റയ്ക്ക് വിടാൻ അവർക്കൊരു പേടി, അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പോരാൻ പറഞ്ഞു. അവർ എന്നെ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഫ്ലൈറ്റ് വിടുവാണ്. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വെറും 2 വീക്സ് സുരേഷിനോട് നിന്നുള്ളൂ. മനസ്സെല്ലാ മനസ്സോടുകൂടി നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോരുകയാണ്, ഫ്ലൈറ്റ് കയറി UK വരാൻ പോകുന്നു. അപ്പം അതിന്റെ ത്രില്ലൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, കാരണം UK പറ്റി എനിക്ക് ABCD അറിയത്തില്ല. നമ്മൾ ഈ നേഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരും, നമ്മുടെ കുഞ്ഞുനാളിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്, അത് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം നമ്മൾ ഈ ഫിലിം സ്റ്റാർസിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് കുഞ്ഞിരി അങ്ങനെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നടനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആ അവസ്ഥയിലെത്തി, നമ്മളൊരു പറയാതെ എത്തിപ്പെടും എന്ന് പറയുന്ന പോലെ എന്റെ ഉള്ളിൽ വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എനിക്കും യൂറോപ്യൻ നാടുകളിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകണം, പക്ഷേങ്കിൽ ABCD അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് മുന്നേ പഠിച്ച കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, 1 വർഷം മുന്നേ എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരുമായിട്ട് കോൺടാക്ട് നമ്പറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് UK പറ്റി ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ കയറിപ്പോരുന്നത്. അപ്പൊ ഈ UKയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ അതൊന്നും കംപ്ലീഷൻ പോലും എനിക്കായിട്ടില്ല, ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഭംഗിയായിട്ട്, എല്ലാം ഫാസ്റ്റ് ആയിരുന്നു എന്റെ കാര്യങ്ങൾ വന്നപ്പോഴേക്ക്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മളിപ്പോ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അവര് ഫ്ലൈറ്റ് പോകുന്ന കാണുന്നുണ്ടെങ്കിൽ അവിടെ പണ്ട് ഇങ്ങനെ ഒരു മുറി പോലെ എന്തോ ഉണ്ടായിരുന്നു, അതിനകത്തൊരു കിളിവാതിൽ പോലെ എന്തോ പൈസ കൊടുത്തങ്ങനെ കയറുന്നതായിരുന്നു തോന്നുന്നു. ഞാൻ അങ്ങനെ കയറിയിട്ടില്ല, സുരേഷ പറഞ്ഞത് ഞാൻ പോയ സമയത്ത് അവരങ്ങനെ കണ്ടായിരുന്നു എന്ന്. ജസ്റ്റ്
ജസ്റ്റ് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് കാണാമായിരുന്നത്. അപ്പൊ നമ്മുടെ എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ജേർണി ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2 weeks ആയുള്ളായിരുന്നു. പിന്നെ എല്ലായിടത്തും എല്ലാ ഫാമിലിയും കാണാൻ പോക്കും, നമ്മുടെ ഷോപ്പിംഗ്, ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ഷോപ്പിംഗും കാര്യങ്ങളും, നമുക്ക് ഒന്നിനുമേ സമയമില്ലല്ലോ. അങ്ങനെയെല്ലാം തിരക്കോടെ ഞാൻ വെരി ടയേർഡായിരുന്നു. ഫ്ലൈറ്റൊക്കെ ആയിരുന്നു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. രണ്ട് ഫ്ലൈറ്റ് നമ്മൾ മാറി, കണക്റ്റഡ് ഫ്ലൈറ്റ് ഉണ്ടല്ലോ. അപ്പം ഞാന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയപ്പോഴേക്ക് തന്നെ നല്ല തണുപ്പ്, ഡിസംബർ മാസമാണ് ഞാൻ കയറി വരുന്നത്, നിങ്ങൾ ഓർത്തോണം. ആ സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പ് ഇന്നിപ്പോ ഇല്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ തണുപ്പിന്റെ പകുതി പോലും ഇപ്പൊ ഇല്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വരുന്നു. നിങ്ങൾക്ക് ഒരു അസുഖം ഇന്നത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ എന്റെ കൂട്ടത്തിൽ വന്ന ഫാമിലി ഉണ്ടായിരുന്നു. അവര് മാഞ്ചസ്റ്റർ ഉള്ളവരായിരുന്നു. അവരൊക്കെ ഇവിടുത്തെ ഇപ്പൊ പോയി കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു ഈ ഫ്ലൈറ്റ് ഒക്കെ കയറുമ്പോൾ നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ട് ജാക്കറ്റ് ഉണ്ടെങ്കിൽ ഇട്ടോ. അപ്പൊ എല്ലാവരും ഇപ്പൊ ജാക്കറ്റ് ഒക്കെ ഇട്ടായിരിക്കുന്നത്. അപ്പൊ ഞാന് നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും എല്ലാവരും ഉള്ള യു കെക്ക് വരുമ്പോഴേക്കും നമ്മൾ ഒരു ജാക്കറ്റ് വാങ്ങണം, നല്ല തണുപ്പാണല്ലോ. അപ്പൊ സുരേഷ് എന്നെ കൊണ്ട് ശീമാട്ടി പോയിട്ട് എനിക്കൊരു ജാക്കറ്റ് വാങ്ങിച്ചു തന്നു. എല്ലാ ഐഡിയ ഉണ്ടോ അന്ന് എല്ലാവരും, അന്ന് എല്ലാവരും എനിക്ക് വന്നു അല്ല, ആണുങ്ങൾക്ക് ഇന്ന ജാക്കറ്റ് എന്നോ പെണ്ണുങ്ങൾക്ക് ഇന്ന ജാക്കറ്റ് എന്നോ അങ്ങനെയൊന്നുമില്ല. എന്തോ ഒരു ജാക്കറ്റ്, നല്ല ജാക്കറ്റ് ആയിരുന്നു കാര്യം, പക്ഷെങ്കിൽ രസം ഭയങ്കരമാണ്. അപ്പൊ എനിക്ക് ജാക്കറ്റ് കറക്റ്റ് സൈസ് കിട്ടുമെന്ന് ഒന്നും അറിയത്തില്ല. അതിലുണ്ടായിരുന്നതിൽ ഒരു ചെറിയ ജാക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് അധികം സെലക്ഷൻ ഒന്നും ഒന്നില്ല. ഇന്നൊക്കെ ഒരുപാട് സെലക്ഷൻ അല്ലേ നമുക്ക്, അതൊട്ടുമേ സെലക്ഷൻ. ആകെ 5-8 ജാക്കറ്റ് അങ്ങനെ കടയിൽ ഉള്ളായിരുന്നു. ഉള്ളതിൽ ചെറുത് നോക്കി ഒരു ജാക്കറ്റ് സുരേഷ് വാങ്ങിച്ചു. അകത്ത് നല്ല കൂടെയുള്ള ടൈപ്പ്, നല്ല ചൂടുള്ളതായിരുന്നു, ഭയങ്കര രസമാണ്. അന്നെന്ന് വെച്ചാൽ ഞാൻ ആകെ, എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ആകെ 42-44 കിലോ എങ്ങാണ്ടേ ആകെ ഉള്ളു. അപ്പോഴ് ഞാൻ ഫ്ലൈറ്റിൽ കയറി ജാക്കറ്റ് എടുത്തും കിട്ടു കേട്ടോ. ഇട്ട് ഇങ്ങോട്ട് പറയാൻ ലണ്ടനിലോട്ടുള്ള ഫ്ലൈറ്റിൽ. അപ്പൊ നമ്മൾ എഴുന്നേപ്പോലെ പോരാ, എത്തി എയർപോർട്ട് എത്തി കഴിഞ്ഞപ്പോഴേക്കാണ് അന്ന് കഴിച്ചോലില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കിടന്നു കിടപ്പിന് ഉറങ്ങിപ്പി. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ജാക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാ മനുഷ്യരും എന്നെ ഭയങ്കര നോക്കുന്നുണ്ട്. ഞാനെന്ന് കുഞ്ഞായിട്ടായിരിക്കുന്നത്, ഞാൻ എനിക്കന്ന് എത്ര വയസ്സുണ്ടായി, 25 അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ പറയാ, ഫ്ലൈറ്റിൽ എല്ലാ മനുഷ്യരും എന്നെ ഇങ്ങനെ നോക്കും. ഞാൻ ഓർത്തു എന്റെ അത്രയ്ക്ക് നല്ല സൂപ്പർ ജാക്കറ്റ് ആയിരിക്കും, എല്ലാവരും ജാക്കറ്റിലും എന്നെ നോക്കുന്നത്. കാരണം ഞാൻ ആകെ ഇത്രേ ഉള്ളൂ, ജാക്കറ്റ് വന്നിട്ട് വലിയൊരു ജാക്കറ്റ് ഇട്ടാ ഞാൻ ഇങ്ങനെ നിൽക്കുക. എന്റെ പൊന്നെ, അത് പിന്നീടല്ലേ അതിനെ പറ്റിയൊക്കെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വന്നു. അവിടെ ഞാൻ 1-2 ദിവസം അവിടെ തങ്ങി. അതിനുശേഷമാണ് എനിക്ക് ശരിക്കും വർക്ക് പെർമിറ്റ് ചെയ്ത പ്ലേസിലേക്ക് പോരുന്നത്. അപ്പൊ എന്റെ അപ്പോൾ എന്നെ കൊണ്ടുവന്ന ഏജൻസി ടീം ഇവിടെ ഉണ്ടായിരുന്നു. അവര് എനിക്കൊരു എന്താ പറയുക, ബസ്സൊക്കെ ബുക്ക് ചെയ്ത് എന്നെ ഇങ്ങോട്ട് വിടുകയാണ്. അപ്പൊ ഈ ഏജൻസിക്കാരെ നന്നായി സേഫായിട്ട് തന്നെ വിട്ടു കേട്ടോ. അവര് നമ്മളൊരു ബസ്സെല്ലാം ബുക്ക് ചെയ്തതിന് ശേഷം എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് ഈ ഓണറായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് വെയിൽസില്. ഇപ്പൊ താമസിക്കുന്ന സ്ഥലമല്ല, ഇവിടുന്ന് 3-4 മണിക്കൂർ ദൂരമുണ്ട് നമുക്ക് കാറിന് പോകണമെന്നുണ്ടെങ്കിൽ വെയിൽസ്. അത് ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ എനിക്കത് ഇവിടുത്തേനും ഭയങ്കര രസമായിരുന്നു തോന്നുന്നു. നോർത്ത് വെയിൽസിലായിരുന്നു ഞാൻ വരുന്നത്. റിൽ എന്ന് പറയുന്ന സ്ഥലത്തിലേക്കായിരുന്നു എന്റെ ആദ്യത്തെ വരവ്. അപ്പോൾ അന്നൊക്കെ ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പൊന്നെ എനിക്കിങ്ങനെ പേന പിടിച്ച, അന്നൊക്കെ ലെറ്റർ എഴുതുന്ന സമയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കാര്യം പറയാള്, സുരേഷ് എനിക്ക് അവിടെ നിന്ന് തന്നു വിട്ടത് എന്റെ പൊന്നെ 2 കിലോ വലുപ്പോൾ ഒരു ഫോണൊക്കെ തന്നെ എന്നെ ഇങ്ങോട്ട് വിടുന്നത്. ആ സുരേഷ് വിടുന്നത് ആ ഫോണൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു 1.5 എടുത്ത്, അന്നത്തെ സമയത്തെ ഫോൺ നിങ്ങൾ ഓർക്കുന്നില്ല, നല്ല വലിയ ഫോണുകളൊക്കെ നോക്കിയാൻ തോന്നുന്നു. എനിവേ, അപ്പൊ അതേല് നമ്മൾ കാർഡൊക്കെ ഇട്ട് വേണം നാട്ടിലോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിലും. അപ്പൊ നമ്മൾ എന്ത് കണ്ടാലും ഇവിടുത്തെ പൈസ നാടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. നമുക്കന്ന് വലിയൊരു എമൗണ്ട് പൈസ ഇല്ല, പക്ഷെ ആ പൈസക്ക് നല്ലൊരു വില ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 5 pounds താഴെയാണ് പെർ അവർ ഞാൻ അന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു നേഴ്സിംഗ് ഹോമിലേക്കാണ് വരുന്നത്, അവിടെ ഞാൻ സീനിയർ കെയർ എന്നുള്ള പോസ്റ്റിലാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാന് നമ്മുടെ ബസ്സിൽ വന്ന് ഇറങ്ങുന്നു. ഭയങ്കര തണുപ്പാണ്. ബസ്സിൽ പോകാമെന്ന് പറഞ്ഞാലും പുറത്തൊക്കെ ഐസ് കിടക്കുന്നുണ്ട്, കാരണം ഡിസംബർ മാസമാണ്. ഞാൻ വന്നിറങ്ങുമ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വന്ന് നിൽക്കുന്നത് ഒരു മലയാളി കുട്ടി, എന്നെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് വന്ന ഒരാളാണ്. പുള്ളിക്കാരി വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. പുള്ളിക്കാരിയും ഈ നേഴ്സിംഗ് ഹോമിന്റെ ഓണറോടാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. ഈ നേഴ്സിംഗ് ഹോമിന്റെ ഓണറിനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. അന്നൊന്നും ഇതിനെപ്പറ്റി നമുക്കറിയത്തില്ല, കാരണം ആരും പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. നമുക്ക് ഒരു ഐഡിയ ഇല്ലാതല്ല, ഒരു ABC പോലും അറിയാതെ ഞാൻ UK വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതുപോലുള്ള അനുഭവങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിച്ച അന്ന്. പക്ഷെ ഇന്നാണ് എനിക്ക്, അല്ലെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന അവരുടെ വില എനിക്ക് മനസ്സിലാവുന്നത്. ആ നേഴ്സിംഗ് ഹോമിന്റെ ഓണറിന്റെ, ഇവർക്ക് എന്റെ 8-9 നേഴ്സിംഗ് ഹോം ഉണ്ടായിരുന്നു. തോമസ് കെയർ ഗ്രൂപ്പ് എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് അന്ന്. പക്ഷെ ഇപ്പൊ അതെല്ലാം ക്ലോസ് ആയിപ്പോയി, പല പല സാഹചര്യം കൊണ്ട് അതെല്ലാം ക്ലോസ് ആയിപ്പോ കേട്ടോ. ഈ ലേഡിയെ ഞാൻ കുറെ നാളുകളായിട്ട് ഇപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കുക. എനിക്ക് ഇവരെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഇവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല, കാരണം അത്രയ്ക്കും നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അവര്. എനിക്ക് എങ്ങനെയെങ്കിലും ഇന്നാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അവരെ ഒന്ന് പോയി കാണണം, ഒരു ഹഗ് ചെയ്യണം.
അത്രയ്ക്കും ഞാൻ ഡെസ്പെറേറ്റ് ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യാറുണ്ട് പഴയ നേഴ്സിംഗ് ഹോമിൽ വിളിക്കുമ്പോഴേക്ക് ആ നെയ്മേ മാറിപ്പോയി. നേഴ്സിംഗ് ഹോമിന്റെ വേറെ ആൾക്കാരത് ഏറ്റെടുത്തു. ഇതൊരു ഫാമിലി ബിസിനസ് ആയിരുന്നു അവരുടെ, നല്ല മില്യനേഴ്സ് അവരെ, അപ്പൊ അവരുടെ ഫാമിലി ബിസിനസ് ആയിരുന്നു ഈ കാര്യം. പക്ഷെ അവര് കംപ്ലീറ്റ്ലി വിട്ടു. എനിക്കത് മക്കളൊന്ന് നോക്കി നടത്താനില്ലാന്ന് തോന്നുന്നു, അവർക്കൊന്നും അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഇവർക്കും പ്രായം ആയതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അവരെ കാണാൻ ഇപ്പോഴും, എനിക്കിപ്പോഴും ആളെ കാണുന്നത് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഞാൻ നോർത്ത് വെയിൽസിന് ആ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ സുരേഷോട് ഇത് തന്നെ പറഞ്ഞു, നമുക്കത് കാണാൻ പറ്റുവാണെങ്കിൽ എനിക്ക് എങ്ങനെ ഒന്ന് പോയി കാണണമെന്നുണ്ടെന്ന്. ഇപ്പോഴും ഞാൻ അന്വേഷിക്കുന്നുണ്ട്, പലയിടത്ത് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് നമ്പർ കിട്ടുന്നില്ല. കോൺഫിഡൻഷ്യൽ ആകുമ്പോൾ അവർ നമുക്ക് നമ്പറും തരത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ കിടപ്പുണ്ട്. പഴയ നമ്പറുകൾ ഒന്നും തന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഈ ലേഡിയാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അതുപോലെ തന്നെ എന്നെ പോലെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം രണ്ടാഴ്ച മുന്നേ യു കെയിലേക്ക് വന്ന ആളുമാണ്. അപ്പം ആ ആളുമായിട്ടായിരുന്നു അവർ ഞങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ ഒക്കെ അറേഞ്ച് ചെയ്തു. അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾക്കൊരു സൂപ്പർ ഡ്യൂപ്പർ ഫ്ലാറ്റാണ് അവർ നമുക്ക് അറേഞ്ച് ചെയ്തിരുന്നത്. അതിനെപ്പറ്റിയൊക്കെ പറയാൻ എനിക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം എനിക്ക് കിട്ടുന്ന സാലറി ആകെ തുച്ഛമായ സാലറി. അവിടത്തേക്കും ഒരു പോഷ് അക്കോമഡേഷനാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അതൊക്കെ ഞാൻ ഓർക്കുന്ന, എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിരുന്നത്, ആർക്കും അങ്ങനെയല്ല പിന്നീടല്ലേ അറിയുന്നത്. അവരായിരുന്നു ആ അക്കോമഡേഷന്റെ ഒരു, എനിക്കൊന്ന് 80% അതിന്റെ എല്ലാ ചെലവുകളും, കൗൺസിൽ ടാക്സുകളാണേലും എല്ലാ ബിൽസും അടച്ചുകൊണ്ടിരുന്ന അവരായിരുന്നു, അവരുടെ പോക്കറ്റിൽ നിന്ന് അടച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മൾ പിന്നീടാണ് അറിയുന്നത്. കാരണം അതിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഇതുപോലെ നേഴ്സിംഗ് ഹോം, വേറെ നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ എന്നെ ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ കണ്ടപ്പം പറഞ്ഞു, അവർ ജസ്റ്റ് 1 ഫ്ലാറ്റിന് അന്നത്തെ കാലത്ത് എൻ്റെ 500 pound വൺ ബെഡ്റൂം ഫ്ലാറ്റിന് അവർ പേ ചെയ്തത്. ഞങ്ങളുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു ബീച്ച് സൈഡിലാണ്, അവിടുത്തെ പോഷ് ഏരിയ ആണ്, ഏറ്റവും പോഷ് ഏരിയ ആയിരുന്നു. ഫ്രണ്ടില് സൺ സെന്റർ, നമുക്ക് എല്ലാ കാര്യങ്ങളും, ഒരുപാട് റെസ്റ്റോറൻറ്റുകളും, ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് നമുക്ക്, അതിന്റെ ഹാർട്ട് പ്ലേസിലാണ് നമുക്ക് ഫ്ലാറ്റ് തന്നിരുന്നത്. അപ്പൊ നേരെ ഇറങ്ങിയാൽ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ കിടന്നോട്ട് നോക്കുമ്പോഴേ കപ്പലുകൾ പോകുന്ന കാണാം, കടല്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഓരോന്ന് പറയുമ്പോഴും അവരോടുള്ള നന്ദി എനിക്ക്. അയ്യോ, ആ എന്തായാലും ആട്ടെ. അപ്പൊ നമ്മളൊരു മലയാളി എന്നുള്ള കണക്കിന് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എവിടെയായിരിക്കും പള്ളി, ഏതായിരിക്കും ഷോപ്പ്, അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പുകളും കാര്യങ്ങളും ഉള്ള ലാംഗ്വേജൊക്കെ വെച്ചിട്ട് നമ്മൾ തപ്പിപ്പിടിച്ച് അത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പള്ളികൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയി ഒരു ദിവസം. അപ്പൊ കാര്യമായിട്ട് ചുരിദാറൊക്കെ ഇട്ട് പോയി, ഭയങ്കര അന്യായതാണ്. ഇപ്പൊ നമുക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ ഇല്ല. അന്നും ഇന്നും എനിക്ക് അന്ന് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആ ഒരു ജാക്കറ്റ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, നമ്മുടെ ഫ്ലൈറ്റ് വെച്ചുള്ള നമ്മുടെ സൂപ്പർ ജാക്കറ്റ് അത് വിട്ടാണ് പള്ളി പോകുന്നത്. ഇവിടെ പോകുമ്പോഴേ എല്ലാ മനുഷ്യരും ക്ഷുദ്രജീവികൾ നോക്കുന്നവരെ നോക്കുക. അപ്പൊ ആ സമയത്തെന്ന് വെച്ചാൽ ഏഷ്യൻസ് പോയിട്ട് ഫോറിനേഴ്സേ ആ സമയത്തൊന്നും വന്നിട്ടില്ല ആ ഏരിയയിൽ. നോർത്ത് വെയിൽസില് ഇവർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ടതാണ് ഇംഗ്ലീഷ് പറയുന്നത്. പക്ഷെങ്കിൽ ഇവരുടെ ഭാഷയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് വെയിൽസ് വെൽഷുടെ കൂട്ടിയാ സംസാരിക്കുന്നത്. ഇവരൊരുമാതിരി നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം പല സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ ഒരു വിധത്തിൽ മലയാളം പറഞ്ഞാലും മനസ്സിലാത്തൊരു ഭാഷയില്ല എന്ന് പറയുന്നവരാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഈ വായിലൊക്കെ ഇങ്ങനെ ചൂട് കൂട്ടിട്ടിട്ട് സംസാരിക്കത്തില്ലേ, മിണ്ടാൻ പറ്റാ, ആ ഒരു കുഴച്ചു മാറും, ഒരക്ഷരം മനസ്സിലാവുന്നില്ല ആ രീതിയിൽ. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നിർത്തിയിട്ട്, നമ്മുടെ കളറൊക്കെ അവർ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട്, ഇസ് ഇറ്റ് യുവർ, നമ്മുടെ റിയൽ സ്കിന്നിന്റെ കളറാണോ ഇത്, നമ്മൾ ടാൻ സ്പ്രേ ചെയ്തൊക്കെ ആക്കിയതാണോ ഈ കളറ്, കണ്ണ് നിന്റെ റിയൽ കണ്ണാണോ ഇത്, ഇതൊക്കെ നിന്റെ റിയൽ കൃഷ്ണമണിക്ക്, ഇതൊക്കെ റിയൽ ആണോന്ന് ചോദിക്കുന്നത് ഡ്യൂട്ടിക്കൊക്കെ ചെല്ലുമ്പോഴേക്ക്. മുടിയൊക്കെ കണ്ടിട്ട് നീ ഡൈ ചെയ്താണ്, ശരിക്കും നിന്റെ മുടിക്ക് ബ്ലാക്ക് കളറാണോ, യു എന്ന തിക്ക, അവർക്കില്ലാത്ത ഡൗട്ട്സ് ഇല്ലായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവിടുത്തെ ആ ഒരു കാര്യം. അപ്പൊ ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷകരമായ കാര്യമുണ്ടായിരുന്നു, കുറേയൊക്കെ വിഷമകരമായ കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോ എപ്പോഴും നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുറച്ച് നീണ്ടുപോയാലും തോന്നില്ലേ? അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം ഞാൻ അടുത്ത ഭാഗം ഇടാം. ചിലർക്കൊന്നും ഇതിനെപ്പറ്റി ഒട്ടുമേ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. അപ്പൊ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമന്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി വേണ്ട, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാന്ന്. ഇൻട്രസ്റ്റ് ഉള്ളവരും ദയവായിട്ട് കമന്റ് ഇടുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അപ്പൊ എന്റെ സംസാരം കേട്ടി ചിലപ്പോൾ ബോറടിക്കുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.